ದೇವಾಮೃತಂ. ದೇವಾಮೃತದಲ್ಲೇನಿ ಜ್ಯೋತಿಷ ಪಂಕ್ತಿ. ದೇವಾಮೃತಂ. ഇന്ന് 1192 കന്നിമാസം 10-ാം തീയതി, അതായത് 2016 സെപ്റ്റംബർ മാസം 26-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 22 നാഴിക പൂയവും ബാക്കി ആയില്യവുമാണ്. പതിവുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന, ഒട്ടനവധി പേർക്ക് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം വീക്ഷുന്ന നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്, ശ്രീ ശർമാജി, ബോംബെയിൽ നിന്ന് സൗമ്യ, 28 വയസ്സായി, MBA കഴിഞ്ഞു, പല ജോലിക്കും ശ്രമിച്ചു, ഒന്നും തരപ്പെടുന്നില്ല, എനിക്ക് ജോലി കിട്ടിയാൽ മാത്രമേ കുടുംബം കഴിയുള്ളൂ എന്ന്, ജോലി കിട്ടുമെന്ന് ചോദിച്ചിരിക്കുന്നു, ഗ്രഹനിലയിൽ കേമദ്രുമ യോഗമുണ്ട് എന്നൊരു ജ്യോത്സ്യൻ പറഞ്ഞു, എത്ര കാലമുണ്ട്, ദോഷം മാറുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുന്നു. പല എപ്പിസോഡുകളിൽ കേമദ്രുമത്തെ പറ്റി പറയുകയുണ്ടായിട്ടുണ്ട്. പലർക്കും പലതരത്തിലാണ് കേമദ്രുമം എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ കേമദ്രുമം എന്ന് പറഞ്ഞാൽ കേമം എന്നല്ല, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നാലും യാചിക്കേണ്ടി വരും ജീവിതാന്ത്യത്തിൽ എന്നാണ് കേമദ്രുമത്തിൻ്റെ അർത്ഥം. 12-ൽ ചന്ദ്രൻ നിൽക്കുന്ന ജാതകമാണ്, ബഹുഭൂരിപക്ഷവും 100% 100%-ൽ 90% അന്നലം ജന്മരാജ്യം വെടിഞ്ഞിടും, ഉദ്യോഗമന്യമാൻ്റെ അജിത്തുവച്ചായിടും. അതായത് ഉദ്യോഗം അന്യരാജ്യത്ത്, അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് വേറൊരു രാജ്യത്തേക്ക്, ഗൾഫിൽ ജനിക്കുന്നവർക്ക് മറ്റൊരു രാജ്യത്തേക്ക്, ഇന്ത്യയിൽ ജനിക്കുന്നവർക്ക് വേറൊരു രാജ്യത്തേക്ക്. ഏത് രാജ്യത്ത് ജനിച്ചോ ആ രാജ്യം വിട്ട് ഉദ്യോഗലബ്ധിയും വരുമാനങ്ങളും സമ്പത്തുകളും ഒക്കെ ഉണ്ടാകും എന്നും, എന്നാൽ ഈ സമ്പത്തിന് വളരെയധികം ചോർച്ചകൾ ഉണ്ടാകുമെന്നുമാണ്. ഏതെങ്കിലും രീതികളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇരട്ടിക്കിരട്ടി സാമ്പത്തിക നഷ്ടങ്ങൾ വരികയും അവസാനം വഞ്ചിതയാകുകയോ വഞ്ചനയിൽപ്പെടുകയോ അല്ലെങ്കിൽ വലിയ തുകകൾ ബിസിനസ്സുകൾ ചെയ്ത് നഷ്ടം വരുത്തുകയോ വസ്തു വീട് മുതലായവയ്ക്കെല്ലാം സാമ്പത്തികം കൊടുത്തിട്ട് ഏതെങ്കിലും നിയമപരമായ വ്യാപാരികളോ നഷ്ടകഷ്ടങ്ങളോ വരുവോ, മഹാരോഗങ്ങൾ നിമിത്തം സാമ്പത്തിക ചെലവുകൾ വരുവോ, അല്ലെങ്കിൽ പല ഉദ്യോഗങ്ങളിൽ മാറി മാറി പ്രവേശിച്ച് ഒന്നിനും പൂർത്തിയാകാതെ വരികയോ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മൂത്ത സന്താനം ബാക്കി ഇളത്തങ്ങളെ രക്ഷിക്കാനും കുടുംബം സംരക്ഷിക്കുവാനും കുടുംബത്തിൻ്റെ കടങ്ങൾ തീർക്കുവാനും ഒക്കെ ആയിട്ട് നേർച്ചക്കോഴി പോലെ ആവേണ്ട ജന്മങ്ങളുള്ളവർക്കും കേമദ്രുമ യോഗങ്ങളുണ്ട്. ഇതൊന്നുമല്ലെങ്കിലും, ഇനി ഇങ്ങനെ തന്നെയൊന്നും സംഭവിച്ചില്ലെങ്കിലും, അവരവരെടുക്കുന്ന കാര്യങ്ങൾക്ക് 1-10 ചെലവ് വർദ്ധിക്കുകയും ചുരുക്കത്തിൽ സാമ്പത്തിക ഐശ്വര്യം ലഭിക്കാതെ വരികയും ചെയ്യും. അവരവരുടെ പ്രധാന കാര്യങ്ങൾക്കായിട്ട് അന്യനെ ആശ്രയിക്കുകയോ ബാങ്കിനെ ആശ്രയിക്കുകയോ രക്ഷകന്മാരെ ആശ്രയിക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരും, കൈ നീട്ടേണ്ടതായിട്ട് വരും. പണം കയ്യിൽ വെച്ചിരുന്നാൽ പോലും അവനവൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റൊരാളുകളുടെ മുമ്പിൽ യാചിക്കുകയോ സമരമുഖ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് കേസുമുറകൾ നടത്തി സാമ്പത്തികം ലഭ്യമാക്കുകയോ ചെയ്യേണ്ടി വരും. കേമദ്രുമ യോഗം ഉള്ളവർക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയാണ്, വിദേശ ജോലിയാണെങ്കിലും, ഇവർക്ക് ശമ്പളത്തിൽ എന്തെങ്കിലും കട്ട് ചെയ്യുകയോ ശമ്പളം കിട്ടാതെ വരികയോ മറ്റേതെങ്കിലും ബാഗ് ചെയ്യുകയോ ചുമനപക്ഷി വീണിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രേരണയാൽ വഞ്ചനാത്മകപരമായ ഏതെങ്കിലും സമീപനം ദുർബുദ്ധി തോന്നി കഷ്ടനഷ്ടങ്ങൾ വരുമോ ഉദ്യോഗം നഷ്ടപ്പെടുത്തുവോ ഒക്കെ ചെയ്തിരുന്നാൽ തന്നെയും സമരമുഖകളിലൂടെ കോടതിയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമരമുഖകളിലൂടെ അല്ലെങ്കിൽ നീതിന്യായ വകുപ്പുകളെ സമീപിച്ചൊക്കെ ഇവർക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും എന്നാണ് കേമദ്രുമത്തിൻ്റെ ഫലം മൊത്തത്തിൽ പറയുന്നത്. അത് എത്ര കണ്ട് വിവരിച്ചാലും തീരുന്നതല്ല, എങ്കിലും ചുരുക്കത്തിൽ കേമദ്രുമമുള്ളവർക്ക് ധനം സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ വരികയും രാജാവാണെങ്കിൽ പോലും ഭിക്ഷയെടുക്കേണ്ടി വരുമെന്നാണ്, അല്ലെങ്കിൽ യാചിക്കേണ്ടി വരും, സ്വന്തം ധനം ഉപയോഗിക്കാൻ വയ്യാതെ വരും, അല്ലെങ്കിൽ ധനത്തിന് കൂടുതൽ ആവശ്യമായിട്ട് വരും, ചെലവുകൾ കൂടും, വരവുകൾ കുറയും. ഇതിന് പൊതുവേ ഈ ജാതകസ്ഥയ്ക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഏറെക്കുറെ ഈ കേമദ്രുമ ദോഷം എന്ന് പറയുന്ന ഒന്നും തീർത്തൊന്നും മാറ്റാൻ ആരെ കൊണ്ടും പറ്റില്ല. എങ്കിലും രോഗത്തിന് മരുന്ന് എന്ന് പറയുന്ന പോലെ കുറേയധികം നിഷ്ഠകളും പ്രതിവിധികളും ഒക്കെ ചെയ്താൽ 45% വരെ മാറ്റിയെടുക്കാവുന്നതാണ്. ജോലിയെടുത്ത് ശമ്പളം കിട്ടിയിരുന്നാലും മറ്റേതെങ്കിലും സാമ്പത്തിക ലബ്ധി കൈ വന്നിരുന്നാലും അവനവന് വേണ്ടപ്പെട്ടവരുടെ ഉത്തരവാദിത്തമുള്ളവരുടെ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ളവരുടെ കൈകളിൽ ധനം ഏൽപ്പിക്കുകയും അവരെക്കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുകയും അവരെക്കൊണ്ട് ക്രയവിക്രയങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ കേമദ്രുമത്തിൻ്റെ ദോഷം മാറിക്കിട്ടും. 2, തിങ്കളാഴ്ച ദിവസം ചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പഞ്ചദുർഗ എന്ന് പറയുന്ന
കർമാനുഷ്ഠാനങ്ങൾ ചെയ്യിപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നത് നല്ലതാണ്. ചന്ദ്രകാന്തം എന്ന് പറയുന്ന രത്നം സ്ഥിരമായി ധരിക്കുന്നത് നല്ലതാണ്. തിങ്കളാഴ്ച ദിവസം ഒരിക്കൽ ഉപവാസം, അന്ന് സസ്യാഹാരാദികളൊക്കെ കഴിക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, കൊച്ചു കുട്ടികൾക്ക് ചന്ദ്രാസ്യമാരൻ, അത് ചന്ദ്രാസ്യ എന്ന് പറഞ്ഞാൽ സുന്ദരികളായ കുട്ടികൾക്ക് മിഷ്ടാന്ന ഭോജനം, മധുരഭോജനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുക, ദുർഗാ ഭഗവതിയെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുക, പഞ്ചദുർഗ ജപിക്കുക. പഞ്ചദുർഗ എന്ന് പറയുന്നത് പല എപ്പിസോഡുകളിലും ചൊല്ലിയിട്ടുള്ളതാണ്. ജാതവേദസേ സുനവാമ സോമമരാതീയതോ നിതഹാതിവേദ സനപ്പർഷദതി ദുർഗാണി വിശ്വാ അവേവ സിന്ധും ദുരിതാത്യഗ്നി ജാതവേദസേ സുനവാമ സോമമരാതീയതോ നിദഹാതിവേദ സനപ്പർഷദതി ദുർഗാണി വിശ്വാ അവേവ സിന്ധും ദുരിതാത്യഗ്നി താമഗ്നിവർണം തപസാജ്വലന്തിം വൈരോചനീം കർമ്മക്ഷതേ ശുഷ്ടാം ദുർഗം ദേവീം ശരണമഹം പ്രപദ്യേ സുതരസിതരസേ നമ ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ സുതരസിതരസേ നമ ഇപ്രകാരം തുടങ്ങുന്നത് പഞ്ചദുർഗാ മന്ത്രങ്ങളെക്കൊണ്ട് ഒരു 108 രൂപം ജപിച്ചു വരികയും ചെയ്താൽ കാഠിന്യങ്ങൾ കുറയും. മരുന്നിന് കഴിക്കുക, ഡോക്ടറും വൈദ്യന്മാരും പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക, പിന്നീട് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ധനം കയ്യിൽ വരുമ്പം വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കുക, ഖരവസ്തുക്കളായിട്ട് രൂപാന്തരപ്പെടുത്തുക. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം കഴിവതും ആരെയും മനോവേദനപ്പെടുത്താതെയും ദുർഗാപൂജകൾ ചെയ്തും ദാനസമ്മാനുഷ്ഠാനങ്ങൾ ചെയ്തുമൊക്കെ ചന്ദ്രകാന്ത രത്നമൊക്കെ ധരിച്ച് പോവുകയാണെങ്കിൽ കുട്ടിക്ക് ഉദ്യോഗലബ്ധിയും അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ഉദ്യോഗലബ്ധിയും വിദേശധനവും ഒക്കെ ലഭ്യമാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.